കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ മരത്തിന്റെ ഉപയോഗം കുറച്ച ബദൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് കയർ പൊതുമേഖലാ സ്ഥാപനമായ ഫോമാറ്റിംഗ്സ് ഇന്ത്യ ലിമിറ്റഡ്. തീപിടിക്കാത്തതും ചിതലരിക്കാത്തതും കാലങ്ങളോളം ഈടുനിൽക്കുന്നതുമായ കയർ പലകയാണ് ഫോമാറ്റിംഗ്സ് പുറത്തിറക്കുന്നത്. കെമിക്കലിന്റെ സാന്നിധ്യമില്ലാത്ത കയർവുഡ് ലോകത്തിലാദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഫോമാറ്റിംഗ്സിന്റെ കണിച്ചുകുളങ്ങരയിലെ ഫാക്ടറി. തടിയൊക്കെ കടിഞ്ഞുണ്ട്, അതാണിതിന്റെ പ്രത്യേകത. അപ്പോ ഇത് വിജയിച്ചാൽ ഉണ്ടാവുന്ന മാറ്റം എന്താണെന്നറിയോ? കേരളത്തിൽ 500 കോടി തൊണ്ടുണ്ട്. നമ്മുടെ ഈ കയർ വ്യവസായത്തിന് മൊത്തത്തിൽ ഇപ്പോ ഈ വർഷം ഞങ്ങൾ നോക്കിയിട്ട് 40 കോടി ഉണ്ടെങ്കിൽ നമ്മൾ സുഭിക്ഷമായി. ഒരു 100 കോടിയിലപ്പുറം കയർ വ്യവസായത്തിന് ഒരു കാരണവശാല ആവശ്യമില്ല. ബാക്കി 400 കോടി തൊണ്ടുണ്ട്, അതിവിടൊക്കെ ഉണങ്ങിക്കിടക്കുകയാണ്. അത് പൊടിച്ച് മരത്തിന് ബദലെല്ലാം ഉൽപ്പന്നമാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വിപ്ലവമാണ്. ഉണങ്ങിയ നാളികേരത്തുണ്ട് പൊടിച്ച് ഉയർന്ന ഊഷ്മാവിൽ അമർത്തി പലക രൂപത്തിലാക്കുന്ന സാങ്കേതിക വിദ്യ NCERMIയുടെ മേൽനോട്ടത്തിലാണ് തയ്യാറാക്കുന്നത്. ഡെൽഫ്റ്റ് സർവകലാശാല വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. കയറിലുള്ള ലിഗ്നിൻ എന്ന വസ്തു ഉരുകി പ്രകൃതിദത്തമായ പശ രൂപപ്പെട്ടാണ് ബലവത്തായ പലകയായി മാറുന്നത്. ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് ബൈൻഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കെമിക്കൽസ് എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് വരുന്നില്ല. പ്യുവർലി ഇതിനകത്ത് ഈ കൊയറിൻ്റെ ഇത് മാത്രമേ കാണത്തുള്ളൂ, മറ്റൊന്നും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആ പിന്നെ അടുത്ത മാസത്തേക്ക് നമ്മുടെ എക്യുപ്മെൻറ്റ് നമ്മൾ അതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്യും. ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ തുടങ്ങുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കയർവുഡ് പ്ലാന്റിന്റെ പ്രവർത്തനം അടുത്ത മാസം ആരംഭിക്കും. ഇതിനുള്ള പ്രസ്സിംഗ് യന്ത്രം ബാംഗ്ലൂരിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ചകിരിച്ചോർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കയർ കോമ്പോസിറ്റ് ബോർഡുകളിൽ റെസിൻ എന്ന രാസപദാർത്ഥം ചേരുന്നുണ്ട്. എന്നാൽ കയർവുഡ് പൂർണ്ണമായും പരിസ്ഥിതി സൗഹാർദ്ദ ഉൽപ്പന്നമായിരിക്കും. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.